പ്രിയപ്പെട്ടവർക്കും സുഭാസാറാണ്. നമ്മൾ ഇന്ന് മറ്റൊരു ഇൻറ്റഗ്രേഷൻ ക്ലാസ്സാണ്, ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ 0 to π/2, 0 to 1 എന്നൊക്കെ എഴുതുന്ന രീതി കൂടെ ഉള്ളൊരു ക്വസ്റ്റൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ്. എന്നാൽ ഇത് ഇച്ചിരി പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ കാണാറുണ്ട്. ഡെഫിനിറ്റിനുള്ളിൽ കയറുമ്പോഴത്തേക്ക് വളരെ താമസം, ചില കുട്ടികൾ നല്ല ചെയ്യുന്നുണ്ടെങ്കിലും മിക്ക കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ വലിയ പ്രോബ്ലംസ് മീൻസ് പ്രോപ്പർട്ടീസിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ആകെ കടന്ന് വിയർക്കാറുണ്ട്. എന്തായാലും ഇവനെയൊക്കെ പഠിക്കാതെ മാത്സ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്കൊന്നിനും പോയിട്ട് കാര്യമില്ല. മീൻസ് എഞ്ചിനീയറിംഗ് സെക്ഷനെ നോക്കരുത്, പക്ഷെ പഠിച്ചിട്ട് പോകുന്നവർക്ക് നോക്കുകയും വേണം. പലരും മാത്സ് അറിയാവുന്ന ഒരു നഴ്സിങ്ങിന് പെൺകുട്ടികൾ പോകാറുണ്ട്, നമുക്ക് വിഷമം തോന്നും. കാരണം ഇത്രയും നല്ലപോലെ മാത്സ് അറിയാവുന്ന ആൾക്കാർ നഴ്സിങ്ങിന് പോകുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ നമുക്ക് ആ മാത്സിനെ ഇത്രയും ഇഷ്ടപ്പെട്ട് ചെയ്തു പോകുന്ന ഒരാളാണ് അതിനെ ഉപേക്ഷിച്ചിട്ട് നഴ്സിങ്ങിന് എത്തിപ്പെടുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു ജോലി സാധ്യതയെ മുൻനിർത്തി തന്നെയാണ് നമുക്കറിയാം, പക്ഷെ എന്നാലും നമുക്കൊരു വിഷമം തോന്നും. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾ ഇന്നത്തെ ചോദ്യം വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇൻറ്റഗ്രൽ 0 to 1 xe^(dx). ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. xe^(x) എങ്ങനെയാണ് ചെയ്യുന്നത്? എളുപ്പം എന്ന് പറഞ്ഞ് എളുപ്പം കണ്ടവർക്കൊക്കെ മനസ്സിലൊക്കെയാണ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഓർ പ്രോഡക്റ്റ് ഓൾ. അപ്പോൾ ലിമിറ്റുണ്ട്, നമ്മളൊന്ന് പതുക്കെ അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. ആ സ്റ്റെപ്സുകൾ ശ്രദ്ധിക്കുക, അതിനുവേണ്ടി ഞാൻ ഈ പ്രോഡക്റ്റിനെ സെലക്ട് ചെയ്ത് തന്നെ ആ സ്റ്റെപ്സുകൾ. ഇനി നിങ്ങൾ അടുത്ത ഹയർ കോഴ്സിനൊക്കെ പോകുമ്പോൾ ലിമിറ്റുള്ളതിനെ പ്രോഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഓർ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, ആ തുടക്കമൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കൂടെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ, ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. പിന്നെ നമ്മുടെ ഒരു ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ടുള്ള ക്ലാസ് കിട്ടും, ഫുൾ മാർക്കിനുള്ള എല്ലാ സെറ്റപ്പും കിട്ടും. ഓക്കെ, അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻറ്റു, അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇവിടുത്തെ സെക്കൻഡ് ആരാണ്? e^(x). അതിന് ഇൻറ്റഗ്രൽ ആരാണ്? e^(x). അവിടെ വെച്ചൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് 0 to 1 കൊടുക്കണം, മൈനസ് ഇൻറ്റഗ്രൽ ഓഫ്, അവിടെ നിങ്ങൾ പിന്നെ ഇവിടെയും 0 to 1 കൊടുക്കണം. ഉണ്ടോ? ഇതാണ് ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ് കേട്ടോ. ഇവിടെ ഇൻറ്റഗ്രൽ സൈൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ സ്ക്വയർ ബ്രാക്കറ്റ്, പക്ഷേ ഇവിടെ പിന്നെ ഇൻറ്റഗ്രൽ തുടങ്ങുന്നതുകൊണ്ട് ഇൻറ്റഗ്രലിൽ വേണം ലിമിറ്റ് കൊടുക്കാൻ 0 to 1. ഇനി എന്തായിരുന്നു? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് e^(x) dx. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ്. ഇവിടെ അപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 e^(1) മൈനസ് 0 കൊടുക്കുമ്പോൾ 0 e^0 മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് 0 to 1 1 e^(x) എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണത്? e^(x) തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് 1 e^(1 e^(1e) ഇതങ്ങ് എന്തായിപ്പോയി? 0 മൈനസ് e^(x)ന് ഇൻറ്റഗ്രൽ ആര് തന്നെയാണ്? e^(x) ഓവർ ദി ലിമിറ്റ് 0 to 1. ഓക്കെ, ഇ മൈനസ് 0 ഇ ആണ്, മൈനസ് ഓഫ് എക്സിന് 1 കൊടുക്കുമ്പോൾ e^(1) മൈനസ് e^0 e^1 e^0 ദാറ്റ് ഈസ് ഇ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു ഇ മൈനസ് ഇ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് e^0. ഇ മൈനസ് ഇ ക്യാൻസലായി, e^0 becomes 1. എനി നമ്പർ 0 is 1, therefore e^0 is also 1. ഗുഡ് ബൈ.